ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളുടെ മുകളിലത്തെ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കിച്ചണിലും മാറി മാറി നമ്മൾ കുക്ക് ചെയ്യണ്ടേ? ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എറണാകുളം കിച്ചണിലെ കുറേ കുക്കിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, പിന്നെ നമ്മളുടെ താഴത്തെ കിച്ചണിലെ കുക്കിംഗ് കണ്ടു. അപ്പോൾ ഇനി ഇത് വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ സമ്മർ ടൈമാണ്, നല്ല പീക്ക് സമ്മറിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു ഐസ്ക്രീംസൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഒരു സിമ്പിൾ ഐസ്ക്രീം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. സിമ്പിൾ, വെരി സിമ്പിൾ. ഇനി ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ഐസ്ക്രീം എന്നുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇതൊരു സിമ്പിൾ ഐസ്ക്രീം, ഇത് എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വിവരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു ബേസായിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു ബേസ്, ഒരു വാനില ബേസ് പോലെ ഒരു ബേസ്, അതിനകത്ത് നമ്മൾ പല ഫ്ലേവേഴ്സും കൊടുക്കുമ്പോൾ അത് പല പല ഫ്ലേവേർഡ് ഐസ്ക്രീം. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീം, ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ്, പിന്നെന്താ, പിന്നെ ഒരു കുക്കീസ്, ഓറിയോ ഓറിയോ ഐസ്ക്രീം. ഓക്കെ, അങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ മതി. ഒന്ന് മിൽക്ക് മെയ്ഡ്, അതുണ്ട്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം. തൽക്കാലം ഞാൻ ഫ്രീസറിൽ വെച്ചില്ല, കാര്യം നമ്മൾ താഴത്തെ തട്ടിലിരിക്കുമായിരുന്നു, ഇപ്പോൾ എടുക്കാൻ ആവശ്യത്തിന്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇതിപ്പോൾ ഫിയോണ എന്നുള്ളൊരു ബ്രാൻഡാണ്, പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് റിച്ചിയാണ്. ഇങ്ങനെ ഐസ്ക്രീംസൊക്കെ ഉണ്ടാക്കാം, പക്ഷേ അത് എനിക്ക് ഇന്ന് കിട്ടിയില്ല, അത് കാരണം ഇതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നാണ്. പക്ഷേ ഇത് ഫ്രീസറിൽ നിന്ന് താഴെ വെച്ചിരുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ടു ഓപ്പൺ, ഇവിടെ കട്ട് ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ട് സീൽഡ് കവേഴ്സിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം രണ്ട് കപ്പ് അളന്നെടുക്കാം. നന്നായിട്ട് വിപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിപ്പോൾ സ്റ്റാൻഡ് ബ്ലെൻഡറിൽ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോണേ. നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിലും വിഷമിക്കണ്ട, ഹാൻഡ് ബ്ലെൻഡർ ആയാലും മതി. നന്നായിട്ട് വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. നല്ല പതഞ്ഞ് പതഞ്ഞ് വരണം. ബാക്കിയുള്ളത് നിന്ന് കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കവറിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ ടെട്രാപാക്കിൽ വയ്ക്കുന്നത് അത്ര നല്ലതല്ല, അതിൻ്റെ ടേസ്റ്റെല്ലാം പോവും. അങ്ങനെ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഇതിനകത്ത് വെച്ചു. ഇനി നന്നായിട്ട് വിപ്പ് ചെയ്യാം. സ്റ്റാൻഡ് മിക്സർ ആകുമ്പോൾ കൈ ഫ്രീ ആക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം, പക്ഷെ കുഴപ്പമില്ല, അല്ലെ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്താലും മതി, നല്ലതായിട്ട് പതഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്ട്രോബെറി ഫ്ലേവറിന് വേണ്ടിയിട്ട് സ്ട്രോബെറീസ് ഒരു 10 സ്ട്രോബെറിയോളം ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, സ്ട്രോബെറി കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, സ്ട്രോബെറി ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്ക് പ്യൂറി ചെയ്യണം. പ്യൂറി ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ. ഓക്കെ, അതും കൂടി ചെയ്ത് വയ്ക്കാം. അതൊരു ഒരു സൈഡിൽ നടക്കട്ടെ, കാര്യം ഇത് വേവിക്കണം. എനിക്ക് സ്ട്രോബെറീസ് ഭയങ്കര ഇഷ്ടം, കാണാൻ എന്ത് ഭംഗിയല്ലേ, വെരി നൈസ്. നല്ല ഫ്ലേവറാണ്, ഇച്ചിരി പുളി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർത്താണ് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലടയ്ക്കാം. വിപ്പിക്ക് ഇങ്ങനെ പുരോഗമിക്കുകയാണ്, പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് സ്ട്രോബെറി ശരിയാക്കണ്ടേ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ സ്ട്രോബെറീസിനെ കുറച്ചൊന്ന് വേവിക്കണം. അതിനകത്തോട്ടാക്കാം ഒരു 2 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, അതാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതിച്ചിരി പുളിയാണല്ലോ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിക്കും. സ്ട്രോബെറി അവിടെ വേകട്ടെ, നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നോക്കൂ, നന്നായിട്ട് പതഞ്ഞ്. നല്ല സോഫ്റ്റ് ഒരു പീക്ക് സ്റ്റേജായി. ഇനി ഇതിലേക്കൊരല്പം ഫ്രഷ് ക്രീം, ഒരു 1/2 കപ്പ്, 1/2 കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ചേർക്കുകയാണ്. ഇത് നമ്മൾ നെസ്ലേടെയാണ് അമുൽ ഫ്രഷ് ക്രീം, 1/2 കപ്പ്. ഓ,
ഫ്രഷ് ക്രീം കൂടി ചേർത്ത് വീണ്ടും വിപ്പ് ചെയ്തു. അങ്ങനെ നല്ല പതഞ്ഞിരിക്കുവാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു ടിൻ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കണം. മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് കണ്ടാൽ കഴിക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഫേവറേറ്റാണ്. വീണ്ടും ബീറ്റ് ചെയ്യാം. ആക്ച്വലി റെഡിയാണ്. ദേ നോക്കി, ദ ബേസ് ഐസ്ക്രീം റെഡിയായി. ഇതാണ് നമ്മളുടെ ബേസ് ഐസ്ക്രീം. സ്ട്രോബെറി വേകുന്നുണ്ട്. ഓ യെസ്, ഇത് ഇച്ചിരിയോടെ ഒന്ന് വറ്റാനുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തണുത്തിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് ഇത് അരച്ചെടുക്കും. അങ്ങനെ സ്ട്രോബെറി പ്യൂറി കിട്ടും. അപ്പോൾ സ്ട്രോബെറി വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടൊന്ന് തണുപ്പ് കഴിഞ്ഞിട്ട് അത് അരച്ചെടുക്കാം. ബൈ ദ ടൈം നമ്മൾ ഒരു മാങ്ങ ഒന്ന് പ്യൂറി ചെയ്തെടുക്കാം. അതും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ മാങ്ങയുടെ സീസണല്ല, പക്ഷേ എനിക്ക് മാങ്ങ കിട്ടി. അതുകൊണ്ട് അത്ര എന്താ പറയുക, ഭയങ്കര പെർഫെക്റ്റ് മാങ്ങയാണോ എന്ന് ചോദിച്ചാൽ അല്ല. സീസണാണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ആ മാമ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മധുരം കൊടുക്കാം. കാര്യമെന്ന് വെച്ചാൽ അത്ര മധുരമില്ല, കുറച്ചുകൂടി വഴുക്കാനുണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂൺ ഷുഗർ, അല്ലെങ്കിൽ അത്ര മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കണം. ഇതൊരു അരക്കപ്പോളം വേണം. മാംഗോ പ്യൂറി എടുത്ത് വെക്കട്ടെ. ഇനി അടുത്ത സ്ട്രോബെറി. സ്ട്രോബെറി നമ്മൾ വേവിച്ച് വെച്ചതാണ്, തണുത്ത് കഴിഞ്ഞു. ഓൾറെഡി പ്യൂറിയുടെ പോലെയാണ് ഇരിക്കുന്നത്. അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഒന്ന് മിക്സ് ചെയ്യാം. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കും. ഇനി നമുക്ക് കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ഇല്ലേ, ഇപ്പോൾ കുക്കീസ് എന്ന് പറയുന്നത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ്സ് ഒരു 6-7 എണ്ണം എടുക്കാം. മുട്ട ഓക്കെ, അതിനെ ഒന്ന് പൊട്ടിക്കാം, ക്രഷ് ചെയ്യണം. ഒരു ബട്ടർ പേപ്പറിൻ്റെ അകത്ത് വയ്ക്കാം. മുട്ട ഒരു റോളർ കൊണ്ട് തല്ലാം. ഈ റോളർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് തല്ലി. കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കും, അല്പം കൂടി ക്രഷ് ആകാനുണ്ട്. കുറച്ച് 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 അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഓക്കെ, അങ്ങനെ നമ്മുടെ കുക്കീസിനെയും ഞാൻ ക്രഷ് ചെയ്ത് വെച്ചു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനിയാണ് നമ്മുടെ മിക്സി. ഇപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതാണ് നമ്മളുടെ ബേസ് ഐസ്ക്രീം. ഇത് വാനില ഫ്ലേവർ എസെൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾക്ക് വേണ്ട ഐസ്ക്രീമായിട്ട് മാറുന്നത്. ശരിക്കും വാനില ഫ്ലേവേർഡ് ഐസ്ക്രീം ആവും. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പല ഫ്ലേവേഴ്സിലേക്ക് മാറ്റാൻ പോകല്ലേ. അപ്പോൾ ഓരോന്നിനും ആവശ്യമുള്ള ബേസ് എടുക്കാം. ഏതാണ്ട് 2 കപ്പ് വെച്ച് എടുക്കാം ഇതിനകത്തേക്ക്. ഇതിപ്പോൾ മാംഗോ ആണെങ്കിൽ മാംഗോ എടുക്കുക. 1/2 കപ്പ് മാംഗോ പ്യൂറീറ്റ് മിക്സ് ചെയ്യാം. ഇനി ഇച്ചിരി മാംഗോ എസെൻസും കൂടി ഒഴിക്കാം. വളരെ കുറച്ച് മതി, കാര്യം നമ്മൾ പ്യൂറി ഒഴിച്ചിരിക്കുമല്ലേ. അപ്പോൾ മാംഗോയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. 1/4 ടീസ്പൂൺ വെച്ച് മതിയാകും. സീസണ 1/4 ടീസ്പൂൺ മാംഗോ എസെൻസ്. ആഹാ, നല്ല മണം. ഇത് ആർട്ടിഫിഷ്യൽ കളറിങ് ഒന്നുമില്ല, മാംഗോയുടെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ലൈറ്റ് യെല്ലോ. അപ്പോൾ ഭയങ്കര കളറുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും, ഒരു ഓറഞ്ച് കളർ കിട്ടും. ദൈവമേ, വെരി ടേസ്റ്റി. ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ കളർ എന്ന് വെച്ചാൽ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇതൊരുപാട് പഴുത്ത മാങ്ങയല്ലായിരുന്നു. ഇനി ഇത് കണ്ടെയ്നറിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. ഓക്കെ, ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്.
ഉണ്ടല്ലോ. അപ്പോൾ ഇനി നല്ലൊരു കണ്ടെയ്നർ എടുക്കുക, നല്ല അടപ്പുള്ളൊരു കണ്ടെയ്നർ. കുറച്ച് കൂടുതൽ കളർ വേണം എന്നുണ്ടെങ്കിൽ, മാങ്ങയ്ക്ക് കളർ കുറവാണ് നമുക്ക് കളർ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം. ക്ലോസറ്റ്, ഇതിനി ഫ്രീസറിലേക്കാണ് പോകുന്നത്. നന്നായിട്ട് അടയ്ക്കണം ഭദ്രമായിട്ട്. അപ്പോൾ മാംഗോ ഐസ്ക്രീം ബോക്സിലായി, ഇനി ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയുടെ കഷ്ണങ്ങളോ മാങ്ങ നിന്ന് ചതച്ചെടുത്തതോ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും. ഇനി അടുത്ത കാര്യം, അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ വീണ്ടും നമ്മളൊരു 2 കപ്പ് ബേസ് ഐസ്ക്രീം എടുക്കുന്നു. വാനില ബേസ് 2 എന്നുള്ള 2.5 കപ്പായാലും കുഴപ്പമില്ല കേട്ടോ, അത് നമ്മളുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് സ്ട്രോബെറി പ്യൂറി ചേർക്കുന്നു. ആഹാ, മനോഹരമായ കാഴ്ച. അതെങ്കിലും മിക്സ് ആവുമ്പോൾ എന്താ ഭംഗി, നല്ലൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം. ഇതിനോടൊപ്പം നമുക്കൊരു സ്ട്രോബെറി എസെൻസും കൂടി ചേർക്കാം. 1 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ്, ധാരാളം മതിയാകും. ആഹാ, ഇപ്പം മണം ഭയങ്കരമായിട്ട് കൂടി ഫ്ലേവർ. അപ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പിങ്ക് കളറാണ് ഇതിനകത്ത് ഉള്ളത്. ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ കളറും ഇപ്പോൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കിനി കുറച്ച് കൂടി കളർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പിങ്ക് ഫുഡ് കളർ എക്സ്ട്രാ ചേർക്കാം. ഇത് നാച്ചുറൽ, എവറിത്തിങ് ഈസ് നാച്ചുറൽ. ഇനി ഇതും നമ്മൾ കണ്ടെയ്നറിലേക്ക് മാറ്റും. അപ്പോൾ 2 കണ്ടെയ്നറിലായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കും. നല്ല സന്തോഷമായി. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 ഐസ്ക്രീംസ് 2 ഫ്ലേവേഡ്. ഇനി അടുത്തതാണ് കുക്കീസ് ആൻഡ് ക്രീം. അപ്പോൾ ഇത് വീണ്ടും പാത്രം ഒന്ന് കഴുകിയിട്ട് വരാം. പാത്രം കഴുകാൻ പോകുന്നത് ഐസ്ക്രീം ഇത് സെറ്റായി, ഇത് തണുപ്പില്ലാതല്ലേ ഉള്ളൂ. വെരി ടേസ്റ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ പക്ഷേ ഈ കുക്കീസിൻ്റെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ആ ഓറിയോ കുക്കീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പാര ടേസ്റ്റാണ്. കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീമാണ് ഏറ്റവും നല്ലത്. എല്ലാം നല്ലതാണ്, ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതൊരു ഫ്രൂട്ട് വെച്ചും വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ സ്ട്രോബെറിയും മാംഗോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സീസണൽ ഫ്രൂട്ട്സ് ഏതാണോ ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ടിലും ചെയ്യാം. പൈനാപ്പിൾ വേണമെങ്കിലും ചെയ്യാം. പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഇങ്ങനെ വേവിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി ചെയ്ത പോലെ വേവിച്ചിട്ട് പ്യൂറി ചെയ്തിട്ട് ചേർക്കണം. അപ്പോൾ ചതച്ച് ചേർത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് അരക്കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടും. വീണ്ടും അതുപോലെ ഇതിലേക്ക് ഇത് 6 7 എത്ര മണിയിലാവാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 6 എണ്ണം ആണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതിൽ വാനില ഫ്ലേവറാണ് നമ്മൾ കൊടുക്കുന്നത്. വാനില എസെൻസ് അല്പം ഒഴിക്കാം, 1/4 ടീസ്പൂൺ. അയ്യോ, അത് 1 ടീസ്പൂണായി, 1/4 ടീസ്പൂൺ മതി. കുക്കീസ് ആൻഡ് ക്രീം അതുമായി, ഈസി അല്ലേ. ഇതും നമ്മൾ കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിനെ കുറച്ചുകൂടി കളർഫുള്ളാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണേ അറിയാം. നോക്കൂ, ഇതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഓരോ കുക്കീസും കൂടി ഇങ്ങനെ മുറിച്ചിടാം. കൈ കൊണ്ട് തന്നെ ചെറു ചെറു ക്രഷ് ചെയ്ത്, ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യാം.
വെരി കളർഫുൾ. ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ, വേണമെങ്കിൽ ഇതും കൂടി നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഞാനൊരു അല്പം വാനില എസെൻസ് മാത്രമായിട്ട് ഒരു വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമായിട്ടൊരു ചെറിയ പോർഷൻ ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസ് കൊടുത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തല്ലോ, അതിൽ നിന്നും 8 കപ്പാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ 3 ഫ്ലേവറാണ് ആദ്യം ചെയ്തത്. ഇതൊരു സിമ്പിൾ വാനില, അത് ഇച്ചിരി ക്വാണ്ടിറ്റി കുറവാണല്ലോ ലാസ്റ്റ്. അപ്പം നിങ്ങൾക്ക് 4 ഫ്ലേവർ കറക്റ്റായിട്ട് ഒരുപോലെ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ്സ് വെച്ച് എടുത്താൽ 4 ഫ്ലേവറിൽ എന്തെങ്കിലും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു പൈനാപ്പിൾ വേണമെങ്കിലും ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ബനാന ആക്കാമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ഫ്ലേവേർഡാണ്. മാത്രമല്ല ഞാൻ ഓരോന്നും ആദ്യം എടുത്തതെല്ലാം 2.5 കപ്പ് വെച്ചെടുത്തു, അതുകൊണ്ടാണ് ഇത് കുറച്ച് കുറഞ്ഞത്. ഇതെനിക്ക് സ്പെഷ്യൽ വാനില, പ്ലെയിൻ വാനില ഫ്ലേവേർഡ് ഓൾ സെറ്റ് ടു ഗോ. അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് വിപ്പ് ചെയ്തത്. വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ 8 കപ്പ് കാണും. 8 കപ്പ് ഉള്ളത് കൊണ്ട് നമുക്കൊരു 4 ഫ്ലേവറിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി 3 ഫ്ലേവറേ ചെയ്തിട്ടുള്ളൂ, ഇത് പ്ലെയിൻ ആണ്, ഇതിൻ്റെ അളവും കുറവല്ലേ. അപ്പോൾ ഒരുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ വിപ്പ്ഡ് ക്രീമിൽ നിന്നും 2 കപ്പ് എടുക്കുക. ഒരു ഫ്ലേവറിലെ കാര്യം ആഡ് ചെയ്യുക, മാംഗോ, സ്ട്രോബെറി, കുക്കീസ്, പിന്നെ ഒരെണ്ണം കൂടി ചെയ്യാനുള്ളതുണ്ടാകും. അത് വേണമെങ്കിൽ ഫിഗ് ആൻഡ് ഹണി ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ആകാം, അല്ലെങ്കിൽ ബനാന ആകാം, എന്ത് വേണമെങ്കിലും. അപ്പോൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ, ഫ്രീസറിലേക്ക് മാറ്റണം. വയ്ക്കട്ടെ ഫ്രീസറിലേക്ക്. ഫ്രീസർ കാലിയായിട്ട് കിടക്കുക, വിപ്പിംഗ് ക്രീം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നല്ല ഫ്രോസൺ ആകണം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നല്ല ഫ്രോസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം മുകളിൽ വെച്ച് കഴിക്കാം. അപ്പോൾ ഇത് നല്ല ഫ്രോസൺ ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ എന്തായാലും നടക്കില്ല, അപ്പോൾ അത് കുറേ സമയം കഴിയും. ഓക്കെ, ആ സമയത്ത് ഞാൻ വന്ന് എടുത്ത് കാണിച്ചുതരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോരെ നമ്മളുടെ യാത്ര കുറച്ചിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഐസ്ക്രീംസ് എല്ലാം ഫ്രീസറിൽ വെച്ചിരുന്നതെല്ലാം ഫ്രോസൺ ആയി കഴിഞ്ഞു, തിരിച്ചെടുത്തിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓരോന്നേ എടുത്തോളൂ, നമുക്കിപ്പോൾ കാണിക്കാനായിട്ട് അത്രയും മതിയല്ലോ, ബാക്കി അതിനകത്ത് തന്നെ ഇരിക്കട്ടെ സേഫായിട്ട്. ഇത് സത്യത്തിൽ ഞാൻ ഏകദേശം 24 hours ആയി എന്ന് തന്നെ പറയാം, ഓൾമോസ്റ്റ് ഒരു 20 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഫ്രീസറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫ്രീസറിൽ ഞാൻ സെയിം ഡ്രസ്സ് എടുത്തിട്ട് വന്നു എന്നേ ഉള്ളൂ. ഇത് ശരിക്കും നല്ല ഫ്രോസൺ ആകണമെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കുക, ഒരു 6 to 8 hours മതി. പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ രാവിലെ മുഴുവൻ നടക്കുകയായിരുന്നു. എൻ്റെ പിറ്റേ ദിവസമാണ്, ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്, ഇത് പിറ്റേ ദിവസം രാത്രിയായി. അങ്ങനെ തന്നെ ഡേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇത് നോക്കിയേ, നമ്മുടെ കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം. അത് സ്കൂപ്പ് ചെയ്യാം. എത്ര മനോഹരമായിരിക്കുന്നു നോക്കേ, നല്ലൊരു സൂപ്പർ ഐസ്ക്രീമായിട്ട് വന്നല്ലേ. സ്ട്രോബെറി വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ മാംഗോ. നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചതുകൊണ്ട് ഭയങ്കര ടൈറ്റായിട്ട്. അത് കുറച്ചുകൂടി ഒരു വലിയൊരു ബൗളായിരുന്നു, അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടി വേണ്ടി വരും സ്കൂപ്പിന്. ഓക്കെ, മാംഗോ ആയി. ഇനി എന്താ വേണ്ടേ, ഇനി ചെറിയ ബൗളിൽ വാനില, അത് കുറച്ചേ ഉള്ളൂ, അത് കാരണം ചെറിയ ബൗളിലേക്ക് മാറ്റാം. സ്ട്രോബെറിക്കാണെങ്കിൽ നമുക്ക് സിംബോളിക്കായിട്ട് സ്ട്രോബെറി വയ്ക്കാമല്ലോ, മേളില് വേണമെങ്കിൽ. ദേ ഹൗ ഇസ് ദിസ്, രസത്തിന് വേണമെങ്കിൽ വയ്ക്കാം. ഓ മൈ ഗോഡ്, സോ ബ്യൂട്ടിഫുൾ.
അപ്പോൾ ഇതുപോലെ തന്നെ മാംഗോയ്ക്ക് വേണമെങ്കിൽ മാംഗോ ചെറുതായിട്ട് അരിഞ്ഞ് അതിന് മുകളിൽ അലങ്കരിക്കാം. വാനിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സോസോ സ്ട്രോബെറി സോസോ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് അലങ്കാരം വേണ്ടല്ലോ, കുക്കീസിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ. കുക്കീസ് ആൻഡ് ക്രീം, അങ്ങനെ ബ്യൂട്ടിഫുൾ നാല് ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്ത് രസമല്ലേ. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ കുക്കീസിൻ്റെ ആണ്. ഒരു ടേസ്റ്റ് സ്ട്രോബെറി ആൻഡ് മാംഗോ. മാംഗോ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ മേളിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ മാങ്ങ ഉണ്ട് അവിടെ, ഒരു ഭംഗിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ. ഈ ചൂടുകാലത്ത് ഇത് സിമ്പിൾ ഐസ്ക്രീം. ഇനി പ്രൊഫഷണൽ ഐസ്ക്രീം മേക്കിംഗ് ഞാൻ കാണിച്ചു തരാം, അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എല്ലാ ഐസ്ക്രീമും ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഒരു സൈഡിൽ കൂടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാം. ഓ ഹലിച്ചു, ഞാൻ ഈ നാല് ഐസ്ക്രീമും കഴിക്കാൻ പോവാണ്. ആഹാ, സോ ടേസ്റ്റി. തുടങ്ങിയാലോ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലേ. പ്ലെയിൻ വാനില, മാംഗോ. മാംഗോ നല്ല ടേസ്റ്റ് കേട്ടോ. സ്ട്രോബെറി, വെരി ഡിഫറെൻറ്റ്. ഓരോന്ന് ഓരോ ഫ്ലേവേഴ്സ് അല്ലേ, ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫ്ലേവർ. ഇനി എൻ്റെ ഫേവറേറ്റ്, ഇതെല്ലാം ഇപ്പോൾ ഫേവറേറ്റ് ആയി കഴിഞ്ഞു. കുക്കീസ് ആൻഡ് ക്രീം, ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ദ ലോട്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ഉണ്ടാക്കാൻ. കാര്യം ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ ഇല്ലയോ നമ്മളത് വാങ്ങിയാലേ ഉള്ളൂ. വീട്ടിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ, സ്ട്രോബെറിയൊക്കെ സീസണിലാണ്, മാംഗോ സീസണിലാണ്. പക്ഷേ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് എപ്പോഴും കിട്ടുമല്ലോ. അപ്പം വാനില ഫ്ലേവറിൽ ബേസ് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഫുൾ കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീമും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ളത് ചെയ്യുക. സിമ്പിൾ ഐസ്ക്രീം, ഫോർ ഫ്ലേവേഴ്സ്, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം നമ്മുടെ സമ്മറിന് പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ച് തീർത്തോളാം കേട്ടോ. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.